റോബിൻ എന്ന സ്ട്രോങ് പ്ലെയറെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് റിയാസും വിനയും ഹൗസിനുള്ളിലേക്ക് എത്തിയത്. എന്നാൽ റോബിൻ്റെ ആ പുതിയ ഗെയിം സ്ട്രാറ്റജിക്കുള്ളിൽ തിരിയുകയാണ് അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളും. ഇതിനെക്കുറിച്ച് ഇന്നലെ റോബിൻ കൃത്യമായി അവിടെ ദിൽഷയോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ഒരുക്കിയ കെണിയിൽ അവൻ വീണിട്ടുണ്ട്, അതായത് ഞാൻ ഉണ്ടാക്കിയ ആ ലൂപ്പിൽ അവൻ കടന്ന് തിരിയുകയാണ് എന്ന് ദിൽഷയോട് റോബിൻ പറയുന്നുണ്ട്. കൂടാതെ റോബിൻ എന്ന ഗെയിമർ ഇന്നലെ കാണിച്ച ആ ചങ്കൂറ്റം അവിടെ മറ്റു മത്സരാർത്ഥികൾക്ക് ഇന്ന് ഒരു പ്രചോദനമായിട്ടുണ്ട്. അത് നമ്മൾ ഇന്നത്തെ ടാസ്കിൽ കണ്ടതാണ്. അന്യായം ജഡ്ജിമാർക്കെതിരെ സംസാരിക്കാനായിട്ട് അവിടെ ഒരൊറ്റ മത്സരാർത്ഥിയും ഇന്നലെ ശക്തരായിരുന്നില്ല. പക്ഷേ റോബിൻ ഇന്നലെ ചെയ്തത്, അതായത് അന്യായം പ്രവർത്തിക്കുമ്പോൾ ആ കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അത് മറ്റ് മത്സരാർത്ഥികൾ പ്രചോദനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിനും ഇന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പക്ഷേ നിമിഷ വന്ന് തിരിച്ച് വിളിച്ചപ്പോൾ ജാസ്മിൻ പേടിച്ചകത്തേക്ക് വരികയായിരുന്നു. നിമിഷ വന്ന് പറഞ്ഞു, അതായത് ഇതിനി നിന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു കാരണമാക്കും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ജാസ്മിൻ പേടിച്ച് തിരിച്ചു വരികയാണ്. ജാസ്മിൻ ഇപ്പോഴും ജയിലിൽ പോകാൻ വരെ പേടിയാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങോട്ട് തിരിച്ച് അകത്തേക്ക് പോരുന്നു. ഇന്നലെ പല അന്യായങ്ങളും പ്രവർത്തിച്ച ജഡ്ജിമാർക്കെതിരെ ഒരു വാക്ക് നിന്ന മത്സരാർത്ഥികൾ ഇന്ന് ന്യായത്തിന് വേണ്ടി ജഡ്ജിമാർക്കെതിരെ തർക്കിക്കുകയും ആണ് നമ്മൾ കണ്ടത്. അതായത് ധന്യ, സുചിത്ര, ലക്ഷ്മിപ്രിയ എന്നിവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ജഡ്ജിമാരെ ഇന്ന് ചോദ്യം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു പ്രചോദനം ഡോക്ടർ റോബിൻ തന്നെയാണ്. ഇന്ന് ജഡ്ജിമാരെ അവർ ചോദ്യം ചെയ്യുമ്പോൾ ഇനി ജഡ്ജി വിധിക്കുന്ന ശിക്ഷയെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല, ലക്ഷറി പോയിന്റുകളെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല. കൂടാതെ ഇന്നലെ റോബിൻ ഉണ്ടാക്കിയ ആ വഴക്കിൻ്റെ ബാക്കിയെന്നോളമാണ് ഇന്ന് ജഡ്ജിമാർ തമ്മിൽ വഴക്കുണ്ടാക്കിയത്. അത് റോബിൻ നല്ല രീതിയിൽ തന്നെ മാറി നിന്ന് ആസ്വദിക്കുകയും ഉണ്ടായിരുന്നു. റിയാസും വിനയും തമ്മിൽ ഇന്ന് വഴക്ക് നടന്നിട്ടുണ്ട്. റിയാസിന് നല്ല മറുപടി തന്നെ വിനയും അവിടെ കൊടുക്കുന്നുണ്ട്. അതിനുള്ള കാരണവും റോബിൻ തന്നെയാണ്. ജഡ്ജിമാർ തമ്മിൽ ഐക്യമില്ലാതായി പോയി. ഈ ആദ്യത്തെ കുറച്ച് ദിവസം വൈൽഡ് കാർഡ് എൻട്രിയെക്കുറിച്ച് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം അവർ ഇത്രയും ദിവസം പുറത്ത് നിന്ന് ഷോ കണ്ട് ഓരോ മത്സരാർത്ഥിയെയും കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് അകത്ത് വന്നിരിക്കുന്നത്. ഇനിയൊരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ അവരുടെ ഗെയിം സ്ട്രാറ്റജി അങ്ങ് മാറും. ഓൾറെഡി അവർ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും അവർ കളിക്കുന്നത്. ഇനിയൊരു രണ്ടാഴ്ച കഴിയുമ്പോൾ അവർക്ക് പ്രേക്ഷകരുടെ പ്രതികരണം എങ്ങനെയാണെന്നോ പുറത്ത് എന്താണോ നടക്കുന്നത് എന്നും അവർക്ക് അറിയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ അവരുടെ ആ സ്ട്രാറ്റജിയൊക്കെ മാറി മാറി വരും. അപ്പോൾ മാത്രമാണ് അവരുടെ യഥാർത്ഥ ഗെയിം എന്തെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. റോബിൻ്റെ ഗെയിം പ്ലാനിങ്ങിലാണ് അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും കളിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. റോബിൻ ഇന്നലെ കൊടുത്ത പ്രചോദനത്തിൻ്റെ ബാക്കിയാണ് മത്സരാർത്ഥികൾ ടാസ്കിൽ ഇന്ന് പെർഫോം ചെയ്തത്. ഇന്നലെ വരെ ജഡ്ജിമാരെ പേടിച്ചു നിന്നവർ ഇന്ന് ഒരു പേടിയുമില്ലാതെ ഒന്നിനെയും പറ്റി ചിന്തിക്കാതെയാണ് അവിടെ തൻ്റെ കാര്യങ്ങൾ ന്യായമായി പറഞ്ഞത്. ജാസ്മിൻ, ദിൽഷ ആ കേസിൽ ദിൽഷയ്ക്ക് അനുകൂലമായ വിധി വരാൻ കാരണം വിനയും റിയാസും തമ്മിലുള്ള ആ ഒരു ഐക്യമില്ലായ്മ തന്നെയാണ്. അല്ലെങ്കിൽ റിയാസ് ചിലപ്പോൾ വളച്ചൊടിച്ച് ജാസ്മിന് അനുകൂലമായ വിധി ഉണ്ടാക്കിയാണ്. കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ വാർത്തകൾക്കും വോട്ടിംഗ് നില അറിയാനും ലൈവ് അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.